ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മളെ ഈ ഫുട്ബോൾ നമുക്ക് ഈ ഒരു വീക്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഫൈവ് ക്യൂ കൗണ്ടർ ഫോർമേഷൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകും. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ കിട്ടിയ ബെസ്റ്റ് ആയിട്ടുള്ള ഫോർമേഷൻ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ബനാരസ് ലാസ്റ്റ് വീക്കാണ്. സോ നമ്മൾ ഇനി ഒരു മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ ഫുട്ബോൾ 2024 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അവസാന വീക്കത്തെ ബെസ്റ്റ് ക്യൂ കൗണ്ടർ ഫോർമേഷൻസ് ഏതൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകും. സോ നേരത്തെ നമ്മളെ വീട്ടിലേക്ക് നമുക്ക് പോയത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ യൂറോപ്യൻ ദേശം ക്ലിക്ക് ചെയ്യാം. നമ്മളെ സ്പാനിഷ് ലീഗ് ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മളെ ജിറോണ ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കാം. പക്ഷെ നമ്മൾ സ്ക്വാഡിലേക്ക് വരിക, ജസ്റ്റ് ഡിഫോൾട്ട് അടിച്ച് നിങ്ങൾ ഫോർമേഷൻ കാണുന്നതിന് നമ്മളെ 4-1-4 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷനാണ്. നമുക്ക് നമ്മളെ ഈ ഫുട്ബോൾ നമുക്ക് ഡിവിഷൻ 1-ലേക്ക് എത്താൻ പറ്റിയ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോർമേഷൻ്റെ നമ്മളൊരു യൂണീക്കായിട്ട് എടുക്കുന്നതിനെക്കാട്ട് നല്ലത് എനിക്ക് ഒരു ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള നമ്മളൊരു ഇൻബിൽഡ് ആയിട്ട് കിട്ടുന്നതാണ്. അതിനോട് ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ രണ്ടാമത്തെ ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വീണ്ടും നമ്മളെ യൂറോപ്പ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. നമ്മളെ നാഷണൽ ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മളെ സ്കോട്ട്ലൻഡ് ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. പക്ഷേ നമ്മളെ സ്കോട്ട്ലേക്ക് ഒന്ന് ഡിഫോൾട്ട് അടിച്ച് നിങ്ങൾ ഫോർമേഷൻ കാണുന്നുണ്ട്. നമ്മളൊരു 5-2-2 എന്ന് പറഞ്ഞ ഒരു ഫോർമേഷനാണ്. ഏകദേശം എല്ലാ വീക്കിലും ഞാൻ ചൂസ് ചെയ്യാറുള്ള ഒരു ബെസ്റ്റ് ക്യൂ കൗണ്ടർ ഫോർമേഷൻ കൂടിയാണ്. നമുക്ക് ഡിഫൻസ് പ്ലസ് അറ്റാക്ക് നിങ്ങൾ കിട്ടുന്ന ഫോർമേഷനാണ്. നമുക്ക് വിങ്ങുകളുടെ സെൻ്ററുടെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്ത് കാര്യം പോകാവുന്നതാണ്. അപ്പോൾ 5 ഡിഫൻഡേഴ്സ് ആണെങ്കിൽ പോലും മുകളിൽ ഒരു അറ്റാക്കിൻ്റെ അഭാവം നിങ്ങൾ കാണാത്ത ഒരു ഫോർമേഷൻ കൂടിയാണ്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളെ മൂന്നാമത്തെ ഫോർമേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളെ ഏഷ്യ ഓസിനെസ് ക്ലിക്ക് ചെയ്യുക. നമ്മളെ AFC ചാമ്പ്യൻസ് ലീഗ് ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. അവിടെ നമ്മളെ കവാസാക്കി ഫ്രണ്ട് ലൈൻ ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. ജസ്റ്റ് നമ്മളെ സ്ക്വാഡിലേക്ക് വരിക, ജസ്റ്റ് ഡിഫോൾട്ട് അടിച്ചാൽ നിങ്ങൾ ഫോർമേഷൻ കാണുന്നത്. നമ്മളെ എല്ലാ വീക്കിലും നമ്മളൊരു സ്കോട്ട്ലൻഡ് പോലെ തന്നെ ഉൾപ്പെടുത്തുന്ന ഒരു ഫോർമേഷനാണ്. നമുക്കൊരു സെക്കൻഡ് ചൂസ് രണ്ടാം സ്ഥാനം കൊടുക്കാൻ സാധിക്കുന്ന എല്ലാ ടൈമിലും ഒരു ബെസ്റ്റ് ക്യൂ കൗണ്ടർ ഫോർമേഷൻ നമ്മൾ കവാസാക്കി ഫ്രണ്ട് ലൈൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു 2 CMF കാണുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊരു AND AMF ആക്കിയിട്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കളിച്ച് കയറി പോകാൻ സാധിക്കും. ഒരു ബെസ്റ്റ് സെൻട്രൽ പ്ലസ് അറ്റാക്കിംഗ് ക്യൂ കൗണ്ടർ ഫോർമേഷൻ കൂടിയാണ്. ഓക്കെ, നമ്മളെ നാലാമത്തെ ഫോർമേഷൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ സൗത്ത് അമേരിക്ക ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മളെ അർജൻറ്റീന ലീഗ് ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. നമ്മളെ ക്ലബ് Estudios LP എന്നൊരു ക്ലബ് ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. പക്ഷെ നമ്മൾ സ്ക്വാഡിലേക്ക് വരിക, ജസ്റ്റ് ഡിഫോൾട്ട് അടിച്ചാൽ നിങ്ങൾ ഫോർമേഷൻ കാണുന്നുണ്ട്. നമ്മളൊരു 3-4-3 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷനാണ്. നിങ്ങൾക്ക് സെൻട്രൽ പ്ലസ് വൈഡ് നിങ്ങൾക്ക് അറ്റാക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഫോർമേഷനും കൂടിയാണ്. ജസ്റ്റ് നിങ്ങൾ എന്ത് ജസ്റ്റ് ചൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളെ അഞ്ചാമത്തെ ഫോർമേഷൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ ഏഷ്യ ഓസിന് ദേശം വീണ്ടും ക്ലിക്ക് ചെയ്യുക. നമ്മളെ J2 ലീഗ് ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കാം. നമ്മളെ മോൻറ്റേഡിയോ യമഗാട്ട എന്നൊരു ക്ലബ് ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കാം. പക്ഷേ നമ്മൾ സ്ക്വാഡിലേക്ക് വരിക, ജസ്റ്റ് ഡിഫോൾട്ട് അടിച്ചാൽ നിങ്ങൾ ഫോർമേഷൻ കാണുന്നുണ്ട്. നമുക്ക് വ്യാപകമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ ഈ ഫുട്ബോളിൽ തന്നെ 4-2-1-3 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷനാണ്. നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് സെൻട്രൽ പ്ലസ് അറ്റാക്ക് കളിച്ച് കയറാൻ സാധിക്കുന്ന ഫോർമേഷനാണ്. നമുക്ക് നല്ല ശീലിച്ചിട്ടുള്ള ഒരു ഫോർമേഷൻ കൂടിയായിരിക്കും. നല്ല ഒരുപാട് തവണ നിങ്ങൾ യൂസ് ചെയ്ത ഫോർമേഷൻസ് കൂടിയായിരിക്കും. കാരണം ശരിക്കും ഒരു പോളിംഗ് നടത്തി കഴിഞ്ഞാൽ നമ്മളെ ഈ ഫുട്ബോൾ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമേഷൻ കൂടിയാണ് ഒരു 4-2-1-3 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ. നമുക്ക് ഈ ഒരു വീക്കിൽ നമുക്ക് ഒരു ഫോർമേഷൻ്റെ യൂണീക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ജസ്റ്റ് എന്താ ചൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫോർമേഷനിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഫോർമേഷൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്യുന്നത് നമ്മളൊരു അവസാനത്തെ ഫോർമേഷൻ ആയിട്ടുള്ള മോൻറ്റേഡി എമഗാട്ടിൻ്റെ ഫോർമേഷനാണ്. പിന്നെ നമ്മളെ സ്കോട്ട്ലൻഡിൻ്റെയും കവാസാക്കിൻ്റെയും ഒരു ഫോർമേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കുക. സോ